കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സന്ധിയിൽ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്നത്തെ ഒരുമിച്ചുള്ള ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന് വചനം കണ്ണാടി പോലെ നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ കാണിക്കുന്ന ദൈവത്തിന് വചനം സ്വർഗത്തിലെന്തേക്കും സ്ഥിരമായിട്ടിരിക്കുന്ന ദൈവത്തിന് വചനം ആ വചനം എഴുതപ്പെട്ട അതേ ആത്മാവിൽ വ്യാഖ്യാനിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മത്താട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുന്നു മത്താരുടെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം യോഹനാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഞങ്ങളും പരീഷന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു വളരെ പ്രസക്തമായ ചോദ്യം ജോഹന്നാന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു ആത്മീക ചോദ്യം ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ആത്മീക ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെലത് ചെയ്യാത്തത് എന്നാണ് ചോദ്യം എന്ത് ചെയ്യാത്തതെന്നാണെന്നറിയാമോ ഞങ്ങൾ വളരെ ഉപവസിക്കുന്നു പക്ഷേ യേശുവെ നിന്റെ ശിഷ്യന്മാർ അവരുപവസിക്കുന്നത് കാണുന്നില്ലല്ലോ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ധ്യയിൽ പതിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന മഥായി സുവിശേഷകൻ എഴുതി വരുന്ന ഒരു കാര്യമുണ്ട് ഒരു പ്രമേയമുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആനുകാലികമായിട്ടുള്ള ദൈവസഭകൾക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ കർത്താവിനെ ഒരു ബോക്സിനകത്തിടാൻ ഒരു ഫ്രെയിമിനകത്തിടാൻ ഒരു കാറ്റഗറിക്കത്തിടാൻ യേശു ഇങ്ങനെ ആകാവൂ യേശുവിന്റെ പഠിപ്പിക്കൽ ഇങ്ങനെ ആയിരിക്കണം ഇതിനപ്പുറം പോകാൻ പാടില്ല യേശു ഇന്ന രീതിയിലുള്ളവരെയുടെ സംസാരിക്കാവൂ മറ്റൊരു രീതിയിൽ പോകാൻ പാടില്ല ഒരു ഫ്രെയിം ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിരുന്നു ആരാതറിയാമോ അന്നത്തെ യേശുവിൻ്റെ സമയത്തെ അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ആത്മീകർ പരീഷന്മാർ ശാസ്ത്രിമാർ കർത്താവിൻ്റെ വചനം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവർ പഠിപ്പിക്കുന്നവർ അതാണ് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ മുതലൊക്കെ വായിച്ചാൽ മനസ്സിലാകും അവർ കറതീർന്ന ഉപദേശം കടലൊക്കെ കടന്നുപോയി അനേകരെ ഉപദേശം പഠിപ്പിച്ചവർ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നവർ ഒരു ദിവസം മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവർ പരീക്ഷന്മാരുടെ ഇടയിൽ തന്നെ ഏകദേശം എട്ട് ഒൻപത് വിഭാഗത്തിലുള്ള പരീക്ഷന്മാരുണ്ട് അതിൽ ചില പരീക്ഷന്മാരെ കുറിച്ചൊക്കെ പഠിക്കും വളരെ രസകരമാണ് കൺ കെട്ടി നടക്കുന്ന പരീക്ഷന്മാരുണ്ട് സ്ത്രീകളെ നോക്കാതിരിക്കാൻ വേണ്ടി കൺ കെട്ടി നടക്കുന്ന പരീക്ഷന്മാർ അവർ നടന്നു ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു വോളിലൊക്കെ ഇടിക്കും അവിടുന്ന് രക്തം മൂന്നൂർ നൂറ് വരുന്നു അവർ കാണിക്കുക അവർ തന്നെ ഭക്തരാണ് നടക്കുന്നവർ അവരുടെ താഴ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കൂട്ടം ആളുകൾ പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം യേശുവിൻ്റെ സമയത്ത് സാക്ഷാൽ ദൈവപുത്രൻ മുമ്പിൽ വന്ന് നിന്നിട്ട് വാഗ്ദത്ത്വത്തിന്റെ നിവർത്തിയായ മഷിഹ മുമ്പിൽ വന്ന് നിന്നിട്ട് കാലത്തിന്റെ അവസാനത്തിൽ അയക്കാമെന്ന് പറഞ്ഞ മഷിഹ സാക്ഷാൽ വചനമായവൻ സാക്ഷാൽ ജീവനായവൻ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇവന് ഭൂതമുണ്ടെന്ന് പറയുകയും ഇവൻ ശമര്യക്കാരൻ എന്ന് പറയുകയും യേശുവിനെ മനസ്സിലാക്കാൻ ഒക്കെ ഞാൻ ഇവർ തന്നെയായിരുന്നു അതാണ് എന്നെ ഏറ്റവും അതിശയപ്പെടുത്തുന്നത് ഇനി വചനം ശ്രവിക്കുന്ന നിങ്ങളോട് ഏവരോടും ഞാനൊരു കാര്യം ഈ പ്രാരംഭ നിമിഷത്തിൽ അപേക്ഷിക്കുക നമ്മുടെ ഫ്രെയിം വർക്കിൽ ദൈവത്തെ മനസ്സിലാക്കാമെന്ന് ചിന്തിച്ചാൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കേൾവിയായി നമ്മുടെ മനസ്സിൽ ഫോംഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ദൈവം ഇങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൂ ഭക്തി എന്നുള്ളത് ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്താൽ ഞാൻ ഭക്തനാ ശുശ്രൂഷ എന്നുള്ളത് ഇതൊക്കെയാ ശുശ്രൂഷകന്റെ ലക്ഷണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ശുശ്രൂഷകനാ ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് യേശുവിനെ പറ്റിയുള്ള സങ്കല്പം എന്ത് ഭക്തി ഒരാൾ ഭക്തനായെന്ന് പറയുന്നത് എപ്രകാരമാണ് ഇടാൻ ശ്രമിക്കുന്നുണ്ടോ മതായ സുവിശേഷത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ മത്തായി നാല് സ്ത്രീകളുടെ പേരുകൾ ചേർക്കുന്നു വംശാവലിയിൽ തമാർ റൂത്ത് ഒന്നാം നൂറ്റാണ്ടിലെ ഒരാൾ ഈ നാല് പേരുകൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നാച്ചുറലി വരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ വലിയ ആവശ്യമുണ്ടോ ഈ പേരുകൾ ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നാം നൂറ്റാണ്ടിൽ വംശാവലി എഴുതുന്ന യഹൂദന്മാരൊന്നും സ്ത്രീകളുടെ പേര് ചേർക്കാറില്ല എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത ഈ വംശാവലിയിൽ സാറായിയുടെ പേരുണ്ടെങ്കിൽ പേരുണ്ടെങ്കിൽ ആരും അതിശയിക്കത്തില്ല ചിലപ്പോൾ എന്നാൽ താമാറിന്റെ പേര് രൂത്തിന്റെ പേര് കാണുമ്പോൾ മനുഷ്യരുടെ മുഖത്ത് അത് കാണാം അത് വായിക്കുമ്പോൾ അത് വായിച്ച് കേൾക്കുമ്പോൾ അയ്യോ ഈ വംശാവലിയിലാണോ യേശു വരുന്നത് ഇത് യാദൃശികമായി എഴുതിയതല്ല പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഒരു സന്ദേശം അടങ്ങിയിരിക്കുന്നു എന്താണെന്നറിയാമോ സാക്ഷാൽ ദൈവപുത്രനെ സാക്ഷാൽ മഷിഹായവനെ സ്ത്രീയുടെ സന്തതിയായി വരുന്നവനെ നിന്റെ ഫ്രെയിമിനകാനൊക്കത്തില്ല നിന്റെ മതത്തിന്റെ നിർവചനത്തിനാ തൊതുങ്ങുന്നവനല്ല അവൻ ഒരു വിശാല മനസ്സുണ്ടാകണം എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ ദൈവത്തെ ഒരു ഫ്രെയിമിനകത്താക്കിയിടാമെന്ന് ചിന്തിച്ചാൽ അത് മതത്തിന്റെ ഭിപ്രായമെന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒതുക്കാനൊക്കത്തില്ല നമ്മുടെ ഫ്രെയിം വർക്കിൽ നിൽക്കുന്ന ഒരാളല്ല ഒന്നാമത്തെ പേജിലെ സന്ദേശം അതാ നാല് സ്ത്രീകൾ കഥാപാത്രങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെ വിപ്ലവകരമായ നിർവചനങ്ങളെ മാറ്റി എഴുതുന്ന ഒരഭിപ്രായമാണ് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ച് ആറ് ഏഴ് അധ്യായത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ ഈ പഠിപ്പിക്കൽ കേൾക്കുമ്പോൾ മതടിച്ചു സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് എന്താണെന്നറിയാമോ ഈ പഠിപ്പിക്കൽ കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷാരം ആശ്ചര്യപ്പെടുക ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ വിസ്മയിക്കുക എന്താ വിസ്മയിക്കാൻ കാര്യമെന്നറിയാമോ ഞങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ പഠിപ്പിരല്ലോ ഇത് ഇതാ വിസ്മയിക്കാൻ കാര്യം അധികാരത്തോടാണല്ലോ പഠിപ്പിച്ചത് വിപ്ലവകരമായ കാര്യമാണല്ലോ പഠിപ്പിച്ചത് ഞങ്ങൾ പരിചയിച്ച സംസ്കാരത്തിന് ചേർന്നതല്ലല്ലോ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ മോങ്ങി വിലപിച്ച് പാപത്തെ ഓർത്ത് കരയുന്നവർ ഭാഗ്യവാന്മാർ നിനക്ക് ദൈവത്തെയും പണത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല ഇത് കേൾക്കുന്നവർ വിസ്മയിക്കുക ഇവർ ഇവരാശ്ചര്യപ്പെടുക ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ ആളിനെ കണ്ടിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കുരുവാക്യത്തിലേക്ക് വരികയാ ചോദ്യം ഇതാ ഞങ്ങൾ ഉപവസിക്കുന്നു വളരെയധികം ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാരെ എന്താ ഉപവസിക്കാത്തത് എന്താ കാര്യം എന്നറിയാമോ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഇടാൻ നോക്കുകയാണ് യേശുവിനെ ഭക്തിയെ ശുശ്രൂഷെ ആ ഫ്രെയിം ഫ്രെയിംവർക്കിനകത്ത് ഒതുങ്ങുന്നയാളല്ല യേശു എട്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു മലമേലുള്ള പഠിപ്പിക്കൽ ആശ്ചര്യപ്പെടുത്തിയെങ്കിൽ യേശുവിന്റെ വംശാവലി ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് പത്ത് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് എട്ട് ഒൻപത് അധ്യായങ്ങളിൽ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ പത്ത് അത്ഭുതങ്ങൾ എന്തുകൊണ്ടായിരിക്കുമെന്നറിയാമോ പത്ത് പല വേദ പണ്ഡിതാക്കളും കരുതുന്നത് മിശ്രൈമി അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ പത്ത് ബാധകൾ അയച്ചതുപോലെ കാരണം അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ മോഷെ പോലെ മലമേൽ കയറി ഇരിക്കുന്ന യേശു മലയിൽ നിന്നുകൊണ്ട് സിനായി മലയിൽ നിന്നുകൊണ്ട് ന്യായ പ്രമാണത്തെ കൈമാറിയെങ്കിൽ അതിന് ഇതാ മോശയെക്കാട്ടിൽ ശ്രേഷ്ഠനായവൻ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മോശയെ പോലൊരു പ്രവാചകൻ വരും ഇതാ ശ്രേഷ്ഠനായവൻ വേറൊരു മലയിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിന്റെ ന്യായ പ്രമാണം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് കൈമാറുന്നു അത് കഴിഞ്ഞ് കേവല ഉപദേശം മാത്രമല്ല ഇത് മത്താട് സുവിശേഷം നാലിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു ഹി ടോട്ട് പീപ്പിൾ ഹി പ്രീച്ച് ടു ഹീൽഡ് പീപ്പിൾ ഉപദേശം കഴിഞ്ഞിട്ട് അഞ്ച് ആറ് ഏഴ് ഏഴത്തിന്റെ ഉപദേശം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ മിനിസ്ട്രി പത്ത് അത്ഭുതങ്ങൾ ഒരു പക്ഷെങ്കിൽ പത്ത് ബാധകളെ ഓർമ്മപ്പെടുത്തുന്ന യേശുവിനെ മോശയ്ക്ക് തുല്യമായി പരിചയപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കാം ഈ അത്ഭുതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ആദ്യത്തെ മൂന്ന് അത്ഭുതം കണ്ടാൽ തന്നെ ചിന്തിച്ചാൽ തന്നെ വായനക്കാരന് അയ്യോ ഒന്നാമത്തെ പേജിൽ തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യായിരുന്നു ആ നാല് പേരുകൾ പഠിപ്പിക്കൽ എന്നെ വിസ്മയപ്പെടുത്തി ആദ്യത്തെ മൂന്ന് അത്ഭുതം എന്താണെന്നറിയാമോ ഒന്നാമത്തെ അത്ഭുതം മലമേൽ നിന്ന് ഇറങ്ങി വരുന്ന യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം അവൻ കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക്കുന്നു ഇത് അന്നത്തെ മേൽ അധ്യക്ഷന്മാർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല അന്നത്തെ ആത്മീയർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല കാരണം ലേവ്യ പുസ്തകം അഞ്ചാമത്തെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു കുഷ്ഠരോഗിയെ തൊടുവാൻ പാടില്ല തൊട്ടാൽ നീ അശുദ്ധനാകും ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു ഇതിനെതിനെ എങ്ങനെ ചെയ്യാൻ അതുകൊണ്ടാണ് കുഷ്ഠരോഗി ചോദിച്ചത് അങ്ങേക്കും മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയാം ഒരു പക്ഷെങ്കിൽ സമൂഹം നിങ്ങളെ തിരസ്കരിച്ച് കാണും ഒരു പക്ഷെങ്കിൽ കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ നോക്കി പറഞ്ഞു കാണും ഇതെന്തെങ്കിലും ശാപത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത് വരത്തില്ല എന്തോ ഒരു പ്രശ്നം നിന്റെ വീട്ടിലുണ്ട് എന്ന് മനുഷ്യർ കുറ്റം വിധിച്ചു കാണും ചില ബൈബിൾ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് കാണും എന്നാൽ ഇന്ന് സന്ധിയിൽ ഞാനൊരു സദ്വർത്തമാനം വിളിച്ച് പറയാം ഒരു ഫ്രെയിമിൽ വരെ യേശു 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 നിർവചനത്തിൽ വരാത്ത വരാത്ത ഒക്കാത്ത കാറ്റഗറിയിൽ ഭവനത്തിലേക്ക് ഇന്ന് വരട്ടെ ആ ഭവനത്തിൽ വന്നു കേറുമ്പോൾ പറയാമോ കർത്താവെ എന്നെ ഒന്ന് സ്പർശിക്കണമേ എൻ്റെ ഉള്ള അവസ്ഥയെ അറിഞ്ഞ് എന്നെ ഒന്ന് തൊടണമേ ഇന്ന് സന്ധ്യയിൽ ഒരു അത്ഭുതത്തിന്റെ സന്ധ്യയായി മാറട്ടെ കുഷ്ഠരോഗിക്കാരൻ പ്രാർത്ഥിക്കുന്ന ഇത് അങ്ങനെ മനസ്സുണ്ടോ എന്റെ ഫ്രെയിംവർക്കിൽ അങ് എന്റെ അടുക്കൽ വരല്ലെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത് എട്ടിന്റെ മൂന്നിൽ എഴുതിയിരിക്കും അവൻ കൈ നീട്ടി അവനെ തൊട്ടു നീ ശുദ്ധമാക ഇതാ യേശു മനുഷ്യൻ്റെ നിർവചനത്തിൽ ഒതുങ്ങാത്ത യേശു അവൻ്റെ പഠിപ്പിക്കൽ ഒതുങ്ങത്തില്ല വംശാവലി ഒതുങ്ങത്തില്ല രണ്ടാമത്തെ അത്ഭുതം എന്താണെന്നറിയോ രണ്ടാമത്തെ അത്ഭുതമായിട്ട് എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ശതാധിപൻ്റെ ബാല്യക്കാരൻ ശതാധിപൻ്റെ ബാല്യക്കാരൻ രണ്ടാമത്തെ അത്ഭുതം മൂന്നാമത്തെ അത്ഭുതമായി പത്രോസിൻ്റെ അമ്മായി അമ്മ ഈ മൂന്ന് കാര്യം കൂടെ എടുത്താൽ ഒരു കാര്യം മനസ്സിലാക്കാം ഈ മൂന്ന് കാര്യം ഒന്നാമത്തെ അത്ഭുതം കുഷ്ഠരോഗി രണ്ടാമത്തെ അത്ഭുതം ശതാധിപൻ്റെ ബാല്യക്കാരൻ മൂന്നാമത്തെ അത്ഭുതം പത്രോസിൻ്റെ അമ്മായി അമ്മ ഈ മൂന്ന് അത്ഭുതം കാണിക്കുന്നത് എന്താണെന്നറിയാം പഴയ നിയമ പുസ്തകത്തിൽ അവഗണിക്കപ്പെട്ട മൂന്ന് കാറ്റഗറിയാണിത് കുഷ്ഠരോഗിക്കാരനെ അവഗണിച്ചിട്ടു ഹി വാസ് ഓസ്ട്രിസൈസ്ഡ് ഫ്രം ദ സൊസൈറ്റി അവന് യാതൊരു സ്ഥാനവുമില്ല അവൻ്റെ അടുക്കൽ പോകാനൊക്കത്തില്ല സ്പർശിക്കാനൊക്കത്തില്ല അവൻ തുടർന്ന് എല്ലാം ശപിക്കും ശപിക്കപ്പെട്ടു അശുദ്ധമാകും ഒരു ഡിസ്റ്റൻസിങ് ആരാ രണ്ടും മൂന്നും കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി ഒരു ജാതികൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഒരു സ്ത്രീ എല്ലാ യഹൂദന്മാരും രാവിലെ യഹൂദ പുരുഷന്മാർ രാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണെന്നറിയാമോ ദൈവമേ ഞാൻ ഒരു ജാതി അല്ലാത്തതിനായി നന്ദി താങ്ക് യു ദൈ നോട്ട് എ ജെൻഡൈൽ ഒരു ജാതികനല്ലാത്തതിനായി നന്ദി രണ്ടാമത്തെയാ ഞാൻ ഒരു സ്ത്രീയായി ജനിക്കാത്തതിനായി നന്ദി മൂന്നാമത്തെയാ ഞാൻ ഒരു അടിമയായി ജനിക്കാത്തതിനായി നന്ദി അവൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ജാതി അല്ലാത്തതിനായി നന്ദി ഇതാ രണ്ടാമത്തെ അത്ഭുതം ജാതികനായ ശതാദിപന്റെ ബാല്യക്കാരനെ സുഖപ്പെടുത്തുന്നു മൂന്നാമത്തെ അത്ഭുതം പത്രാസിന്റെ അമ്മായി അമ്മ സ്ത്രീകൾക്ക് പൊതുവെ സ്ഥാനം കൊടുത്തിരുന്നില്ല യഹൂദ പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ അല്ലാത്തതിനോ സ്ത്രോത്രം സ്ത്രീകൾക്ക് നിൽക്കാനായി വേറൊരു ഇടം ദേവാലയത്തിന് മുമ്പിൽ വേറൊരു കോർട്ടിയാർഡാണ് കോട്ട് ഫോർ വിമൻ എന്നാൽ യേശുവിനെ പരിമിതപ്പെടുത്തരുത് കേട്ടോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം ഒരു പക്ഷെങ്കിൽ കുടുംബത്തെ നോക്കി ഒരു കുടുംബ ശ്രേഷ്ഠതയില്ലാത്തവൻ ബൈബിൾ കോളേജിൽ പഠിക്കാത്തവൻ പേഴ്സണാലിറ്റി ഇല്ലാത്തവൻ നീ ഒരു സ്ത്രീയല്ലേ നിനക്ക് പരിമിതികളുണ്ട് നിനക്ക് ശുശ്രൂഷയ്ക്ക് പരിമിതികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വേർഡ്സ് കേട്ട് 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 ഡിസ്കറേജായി സന്ധ്യയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുക ഞാനൊരു വ്യക്തി പരിചയപ്പെടുത്തി തരാം മനുഷ്യന്റെ നിർവചനങ്ങളിൽ പരിമിതപ്പെടുത്താത്ത ജീവനുള്ള ദൈവം ഇന്ന് സന്ധ്യയിൽ വിളിച്ചു പറയുന്നു ഒരു പുത്തൻ അധ്യായം ജീവിതത്തിൽ തുടങ്ങുവാൻ കർത്താവിന് മനസ്സുണ്ട് പരിമിതപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല യേശുവിന് ഒരു പുതിയ കാര്യം താങ്കളുടെ വീട്ടിൽ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് വ്യക്തിപരമായി താങ്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ഇൻ യുവർ ലൈഫ് ദൈവത്തിൽ ചെയ്യാൻ കഴിയും കഴിയും അവർ മനസ്സുണ്ട് വിശ്വസിക്കാമോ ഈ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തമ്മ തന്നെ വിശ്വസിക്ക് ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തുകയില്ല മനുഷ്യർ എന്നോട് പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ വെച്ച് ഞാൻ എന്നെ തന്നെ ലിമിറ്റഡ് ആക്കുകയില്ല യേശുവേ എനിക്ക് വേണ്ടി ഒരു പുതിയ കാര്യം അങ്ങ് ചെയ്യണമേ പിന്നീട് നടക്കുന്ന അത്ഭുതം എന്താണെന്നറിയുക പിന്നീട് നടക്കുന്ന അത്ഭുതം കാറ്റിനെയും ഗോളിനെയും ശാന്തമാക്കുന്ന യേശു അതാണ് നാലാമത്തെ അത്ഭുതം കാറ്റിനെയും ഗോളിനെയും ശാന്തമാക്കി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ചോദ്യം അറിയാമോ എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തെ വാക്യത്തിൽ എന്നറിയാം മനുഷ്യൻ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ ഒന്നാമത് യേശുവിനെ കുറിച്ച് കാണുമ്പോൾ ശരിക്കൊന്ന് കണ്ടാൽ ഇവൻ എങ്ങനെയുള്ളവൻ മനസ്സിലാക്കാൻ ഒക്കുന്നില്ല ആരാണ് അറിയാമോ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ അന്ന് ശരിക്ക് ഗ്രന്ഥം പഠിച്ച മതത്തിൻ്റെ ആളുകൾ ചോദിക്കുക ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ നിർവചനത്തിൽ വരുന്ന ആളല്ലിത് അത് കഴിഞ്ഞിട്ട് അടുത്ത അത്ഭുതം ഗതരദേശത്തെ രണ്ട് ഭൂതഗ്രസ്തർ അതിൽ സൗഖ്യമാക്കി അവരെ വിടുവിച്ച് ഭൂതത്തെ പുറത്താക്കി അവിടെ നടക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എട്ടാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഭൂതങ്ങളെ പറഞ്ഞയക്കുമ്പോൾ നടക്കുന്ന സംഭവം ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു പോയ്ക്കൊള്ളീൻ എന്ന് അവനവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്ന ആ കൂട്ടം എല്ലാം കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു ആ വാക്ക് ശ്രദ്ധിച്ചോ വെള്ളത്തിൽ മുങ്ങിച്ചത്തു ഇതെന്തോ കാണിക്കുന്നറിയാമോ ഇതിനു മുമ്പുള്ള അത്ഭുതം എന്താ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അത് കഴിഞ്ഞു നടക്കുന്ന അത്ഭുതം എന്താ മത്തായി എന്താ വെച്ചിരിക്കുന്നത് നാലാമത്തെ അത്ഭുതം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശു അഞ്ചാമത്തെ അത്ഭുതം എന്താ അവർ ഒരുമിച്ച് കടലിൽ വീണു പന്നികൾ ചത്തവിടെ എന്ത് കാണിക്കുന്നതറിയാവോ മത്തായി എന്ന യഹൂദൻ യഹൂദ ആൾക്കാർക്ക് എഴുതുകയാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം ദൈവത്തിന്റെ ശക്തി പ്രദർശിപ്പിച്ച ഒരു സംഭവം ഏതായിരുന്നു ആ സംഭവം എന്നറിയാമോ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽമക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നപ്പോൾ ആ ചെങ്കടൽ രണ്ടായി വിഭജിച്ചതുപോലെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കി അവർക്ക് സമാധാനം കൊടുത്തു എന്നത്തേ പോലെ ഇസ്രായേൽ മക്കളെ ആ ഉണങ്ങിയ നിലത്തൂടെ നടത്തിയതുപോലെ ഒരു അനുഭവമാണ് നാലാമത്തെ അത്ഭുതം അഞ്ചാമത്തെ അത്ഭുതം പന്നികളെല്ലാം കൂടെ ഇതിനകത്ത് വീണു ചത്തു എന്ന് പറയുമ്പോൾ എന്തിനെ ഓർമ്മപ്പെടുത്തുന്നറിയാമോ ഫറവോനും ഫറവോന്റെ എല്ലാ സൈനികരുടെ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചതുപോലെ യേശുവിനെ ആരായി കാണുന്നു യേശുവിനെ ആരായി കാണിക്കുന്നു ഇത് കേവലം ഒരു മതം സ്ഥാപിക്കാൻ വന്നയാളല്ല പഴയ നിയമം പഠിക്കുന്നവർക്കറിയാം ഒരുവനെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളൂ ഒരുവനെ സമുദ്രത്തോട് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒരുവനെ ഇങ്ങനെയുള്ള അത്ഭുതം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ യേശു എന്നുള്ളത് ഒരു മതം സ്ഥാപിക്കാൻ വന്ന ഒരു വ്യക്തിയല്ല വാളെടുത്ത് കുറച്ച് അനുയായികളെ ഉണ്ടാക്കി ലോകം മുഴുവൻ ഒരു മതം സ്ഥാപിക്കാൻ വന്നയാളല്ല ോട് വാൾ നിന്റെ ഉറയിലിടുക എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ ദൂതുമായി വന്ന ഉലക മഹാന്മാരെല്ലാം കല്ലറ കൊണ്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു മനുഷ്യന്റെ നിർവചനത്തിൽ വരാത്ത യേശു മതത്തിന്റെ നിർവചനത്തിൽ വരാത്ത യേശു സാക്ഷാൽ ദൈവമായവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ പ്രകൃതി അധികാരമുള്ളവൻ പിശാജിന്റെ ശക്തികളുടെ മേൽ ആധിപത്യങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവം യഹൂദൻ ഇത് മനസ്സിലാക്കാൻ ഒക്കെ യഹൂദൻ പറയുക പഴയ നിമിഷത്തിൽ യഹോവ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ഈ മനുഷ്യൻ ആരാ ഇത് എന്നിട്ട് യേശു ചെയ്ത അടുത്ത അടുത്തത്ഭുതം പക്ഷവാതക്കാരനെ അവരോട് പറയുക നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവിടെയും ആൾക്കാര് ഒൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഇതാ ഇവൻ ദൈവദൂഷണം ദൂഷണം പറയുന്നു ഞങ്ങളുടെ വർക്കിൽ വരാത്ത യേശു എന്നിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ചുങ്കക്കാരനായ മത്തായയുടെ ഭവനത്തിൽ ഭക്ഷിക്കാനിരിക്കുന്ന യേശു ഒന്നാമത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ യേശുവിനെ പരിമിതപ്പെടുത്തുവാൻ മതത്തിന് കഴിയുകയില്ല സമ്പ്രദായത്തിന് കഴിയുകയില്ല ഈ വരച്ച കോളത്തിനകത്ത് നിൽക്കുന്ന ഒരാളല്ല യേശു ഇത് സാക്ഷാൽ ദൈവമാണ് അന്നത്തെ മതമേലധ്യക്ഷന്മാർ ഉപയോഗിക്കുക ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പരീഷന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഈ പാപികളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് അവൻ്റെ നിർവചനത്തിൽ യേശു ഇത് ചെയ്യാൻ പാടില്ല ഒരു കാര്യം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും വിളിച്ച് പറയാം യേശു പരിമിതപ്പെടാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മത്താടി സുവിശേഷം ഒന്നാം പേജിൽ മുതൽ നമ്മൾ മനസ്സിലാക്കുക ഒന്നാം പേജിൽ പരിമിതപ്പെടുത്താൻ ഒക്കത്തില്ല ആ ഉപദേശത്തിൽ വിപ്ലവകരമായ ഉപദേശം അത്ഭുതങ്ങൾ നോക്കുമ്പോൾ സ്ത്രീയെ സൗഖ്യമാക്കുന്നു ജാതികനെ സൗഖ്യമാക്കുന്നു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു പ്രകൃതിയുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു പക്ഷവാതക്കാരനോട് നിന്റെ പാപത്തെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ശുശ്രൂഷയിൽ ചുങ്കക്കാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ യേശു പാപികളെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു പാപത്തെ വെറുക്കുന്നു പാപം ചെയ്യുന്നവനെ താലോലിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പാപിയെ സ്നേഹിക്കുന്നു പരീഷന്മാർ വിശുദ്ധമായി അവരെ തന്നെ ചിത്രീകരിച്ച എങ്ങനെയാണെന്നറിയാമോ പാപിയോടകന്നിരിക്കുക ഞാൻ അവരെ പോലല്ലാത്തതിനായി സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടിൽ ഒരു ചുങ്കക്കാരൻ പോയി പ്രാർത്ഥിക്കുവാൻ ഒരു പരീഷൻ പോയി പ്രാർത്ഥിക്കാൻ പരീഷന്റെ പ്രാർത്ഥന എന്താന്ന് ചോദിച്ചാൽ അവൻ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ ഇവരെ പോലല്ലാത്തതിനായി സ്തോത്രം ഇതാണോ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് യേശു പറയ പാപത്തെ പാപിനിയായ ആളിനെ യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ റെഡ് ഹാൻഡായി പിടിക്കുമ്പോൾ യേശു അവനോട് പറയുന്നത് ഞാൻ നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു മേലാൽ പാപം ചെയ്യരുത് നീ പാപം ചെയ്തോ ഞാൻ സ്നേഹിക്കാം എന്നല്ല പറയുന്നത് പാപിയെ നീ ഓടിവാ ഈ ഒൻപതാം അദ്ദേഹം താഴോട്ടുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദീന പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഇന്ന് സന്ധ്യയിൽ കർത്താവിൻ്റെ അരുളപ്പാടായി ഞാൻ വിളിച്ചു പറയാം താങ്കളെ നോക്കി സമൂഹം പറഞ്ഞിരിക്കാം നീ ഒരിക്ക ും ഗുണപ്പെടുത്തില്ല നീ ഒരിക്കലും മാനസാന്തരപ്പെടുത്തില്ല നിന്റെ വീട് നന്നാകത്തില്ല ശാപ വാക്കുകൾ ഒരുപക്ഷെ മാതാപിതാക്കൾ നോക്കി പറഞ്ഞിരുപ്പാം എന്നാൽ ഇന്ന് താങ്കളെ സ്നേഹിക്കുന്ന താങ്കളുടെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന താങ്കളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സലിവുള്ള കരുണയുള്ള മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി താങ്കളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നവർ കണ്ടേക്കാം എത്ര പ്രാവശ്യമാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത് എത്ര പ്രാവശ്യമാണ് ക്ഷമ ശപചോദിക്കുന്നത് ഇന്ന് സന്ധ്യയിൽ ഒരു പുതിയ കാര്യം യേശുവിന് ചെയ്യാനുണ്ട് താങ്കളുടെ വീട്ടിലേക്ക് വന്ന് പോരാ താങ്കളുടെ ഹൃദയത്തിലേക്ക് വന്ന് ഒരു ബന്ധത്തിൽ പ്രവേശിക്കുവാൻ താങ്കളൊരു ദീനക്കാരനാണെങ്കിൽ ഭൗതിക ദീനക്കാരനെ ദീനത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് താങ്കൾ പാപത്തിൻ്റെ പിടിയിലാണെങ്കിൽ ഒരു ദുർഭേരുള്ളവനാണെങ്കിൽ താങ്കളുടെ ഭവനത്തിൽ കയറുവാൻ സമൂഹത്തിൽ ആർക്കും താൽപ്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് താങ്കളെങ്കിൽ എന്നെ ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കുക താങ്കളുടെ വീട്ടിലേക്ക് വരുവാൻ താങ്കളെ സാന്ത്വനപ്പെടുത്തുവാൻ താങ്കളെ സ്നേഹിക്കുവാൻ താങ്കളെ നിത്യജീവങ്കിലേക്ക് കൊണ്ടുപോകുവാൻ പാപത്തെ അതിജീവിക്കുവാൻ താങ്കളെ സഹായിക്കുന്ന പാപത്തെ ക്ഷമിക്കുന്ന പാപിയെ സ്നേഹിക്കുന്ന ഒരേശുവിനെയാ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കുറിവാക്യത്തിൽ പറയുന്നത് എന്താന്നറിയോ യേശുവിനെ മനസ്സിലായില്ല കുറി വ്യാക്യത്തിൽ പറയുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാർ പറയുക ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഉപവസിക്കാത്തത് എന്താ ചോദ്യം എന്നറിയാമോ യേശുവിനെ മനസ്സിലാക്കിയില്ല ഭക്തിയെയും മനസ്സിലാകുന്നില്ല എന്താണെന്നറിയാമോ ഒന്നാം നൂറ്റാണ്ടിൽ അവർക്ക് ഉപവാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പം ന്യായ പ്രകാരം ലേവ്യ പുസ്തകം പതിനാറ് പ്രകാരം ആണ്ടിൽ ഒരിക്കൽ ഉപവസിച്ചാൽ മതി ഡേ ഓഫ് അറ്റോൺമെന്റ് ആ ദിവസം മാത്രം ഉപവസിച്ചാൽ മതി എന്നാൽ പലതരത്തിലുള്ള വോളണ്ടറി ഉപവാസത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നു ദാനിയേൽ ഉപവസിക്കുന്നു യസ്തർ ഉപവസിക്കുന്നു നെഹമ്യ ഉപവസിക്കുന്നു യോന മാനസാന്തരത്തോട് ചേർന്നുള്ള ഉപവാസം പല പല വോളണ്ടറി ഉപവാസമുണ്ട് എന്നാൽ ന്യായ പ്രമാണ പ്രകാരം ഒരു ദിവസം ഉപവസിച്ചാൽ മതി ഈ പരീഷന്മാരും ശാസ്ത്രിമാരും യോഹന്നാന്റെ ശിഷ്യന്മാരും എല്ലാം കൂടെ എത്ര ദിവസം ഉപവസിക്കുമെന്ന് അറിയാമോ ആഴ്ചയിൽ രണ്ട് ദിവസം ഏതൊക്കെ ദിവസമാണെന്നറിയാമോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്താ തിങ്കളും വ്യാഴവും എന്ന് അറിയാമോ ജെരുസലേമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന രണ്ട് ദിവസമാണ് തിങ്കളും വ്യാഴവും അപ്പോൾ അവരെ മറ്റുള്ളവരെ നോക്കി പറയുക നിങ്ങൾ എന്താ ഉപവസിക്കാത്തത് ഞങ്ങൾ ഉപവസിക്കുന്നല്ലോ ന്യായ ആണ്ടിൽ ഒരിക്കലേ ഉപവസിക്കാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ ആഴ്ചയിൽ രണ്ട് ഉപവസിച്ച് കളയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചില പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പുറത്തേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഞങ്ങൾ കഴിക്കത്തില്ല ഞങ്ങൾ കൊച്ചിലേ മുതലേ ഞങ്ങളുടെ മമ്മി പറഞ്ഞിട്ടുണ്ട് കഴിക്കരുത് കഴിഞ്ഞിട്ടുണ്ടോ ചിലരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ ശ്രദ്ധിച്ചു ഒരു സ്നാക്സ് എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ വായി വെച്ചു അയ്യോ ഞാൻ ഉപവാസമായിരുന്നു ഞാൻ മറന്നുപോയി എന്താണെന്നറിയാം ഒരു വെള്ളിയാഴ്ചയാണ് ആരോ പറഞ്ഞു കൊടുത്ത് കൊച്ചിലെ മുതലേ വെള്ളിയാഴ്ച കഴിക്കല്ലേ ഉപവാസത്തിൻ്റെ അർത്ഥമേ നഷ്ടപ്പെട്ടു ഉപവാസം ഇരിക്കുക പക്ഷെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചിട്ടില്ല കഴിച്ചോണ്ടിരിക്കുമ്പം അയ്യോ ഞാൻ ഉപവാസമായിരുന്നു ഞാൻ മറന്നുപോയി ഈ കൂട്ടമായത് ഒൻപതിൻ്റെ പതിനാല് പറയാം ഞങ്ങൾ വളരെ ഉപവസിക്കുന്നു എന്തിനാണ് ഉപവസിച്ചത് അത് ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട് ആഴ്ച രണ്ട് ദിവസം അത് പറയാൻ എന്തിനായി പറയുന്നതെന്ന് അറിയാമോ മാർക്കറ്റ് ഉണ്ടാക്കാൻ എന്തിനായി പറയുന്നതെന്ന് അറിയാമോ മറ്റുള്ളവരെ കാട്ടിൽ ശ്രേഷ്ഠന ഞാനെന്ന് കാണിക്കാൻ യേശു പറയുക ഉപവസിക്കണ്ട എന്നല്ല പറഞ്ഞത് സുവിശേഷം നാലിൽ യേശു ഉപവസിച്ചു മത്താടി സുവിശേഷം ആറിന്റെ പതിനാറ് പതിനെട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ പറയുക ചടങ്ങിന് ഉപവസിക്കരുത് ആ ഫ്രെയിം വർക്കിൽ എന്നെ കൊണ്ടുവരരുത് എന്ന് യേശു പറയുക പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുക മണവാളൻ കൂടെ ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഉള്ളപ്പോൾ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിൽ ഇപ്രകാരമാണ് ഏർ പതിനേഴാമത്തെ വാക്യം പതിനൊന്നിൻ്റെ പതിനേഴ് ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല യേശുവിൻ്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുക കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി യോഹനാന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാ ന്യായ പ്രമാണം ന്യായവിധിയുടെ ശുശ്രൂഷയെ കുറിച്ച് പറയാ വിലാപം പാടി നിങ്ങൾ മറ മറ തടിച്ചില്ല നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കത്തില്ല ഇങ്ങനെയൊക്കത്തില്ല യോഹന്നാൻ്റെ ശുശ്രൂഷ കൈക്കൊണ്ടില്ല യേശുവിൻ്റെ ശുശ്രൂഷ കൈക്കൊണ്ടില്ല എന്താ പ്രശ്നമെന്നറിയാമോ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുക എന്തിൻ്റെ ഫ്രെയിംവർക്കാണെന്നറിയാമോ മതത്തിൻ്റെ ഫ്രെയിം വർക്ക് എന്തിൻ്റെ ഫ്രെയിംവർക്കാണെന്നറിയാമോ താരതമ്യപ്പെട്ട് ഞാൻ ശ്രേഷ്ഠരെന്ന് കാണിക്കുന്നൊരു ഫ്രെയിം വർക്ക് എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ഭക്തി ചടങ്ങായി മാറരുത് നമ്മുടെ ഭക്തി എന്നുള്ളത് മതത്തിന്റെ നിർവചനമായി മാറരുത് ഉപസിക്കുന്നുവെങ്കിൽ നല്ലത് അത് യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് വെളിയിൽ വരട്ടെ അതൊരു മതത്തിന്റെ കാര്യമായി അല്ല ബന്ധത്തിൽ നിന്ന് വരട്ടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ ഇന്ന് സന്ധ്യയിൽ ഞാൻ വിളിക്കുകയാണ് യഥാർത്ഥ ആത്മീയതയിലേക്ക് നമുക്ക് പോകാം യേശുവിനെ ശരിക്ക് കാണേണ്ട പോലൊന്ന് കാണാം യഥാർത്ഥ ഭക്തിയിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഗോഡ് ബ്ലെസ് യു